ചരിത്രമുറങ്ങുന്നതായിരിക്കുന്ന ഈ കോഴിക്കോടിന്റെ അതിപ്രധാനമായിട്ടുള്ള കടലോര ഭാഗത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കൊടിയതായിരിക്കുന്ന മർദ്ദനങ്ങൾക്ക് വിധേയമായി തോളെന്ന് പൊട്ടി നിലത്ത് വീണ് തടഞ്ഞതായിരിക്കുന്ന ഈ കടലോരത്തിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി ഐക്യോച്ചാരണത്തിന്റെയും ജില്ലാപത്ത സമരത്തിന്റെയും ഒക്കെ ഭാഗമായി മാതൃഭൂമി രൂപീകരണം അടക്കമുള്ളതായിരിക്കുന്ന ആദ്യത്തെ പണക്കി രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ട് കടന്നു വന്ന ആദ്യത്തെ സന്ദർശനത്തിന് വിധേയമായിട്ടുള്ള ഒരു സ്ഥലം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സംഭാവന സമരത്തിന് ഏറ്റവും കൂടുതൽ ദിവസം കാരാഗ്രഹത്തിന് വിധേയനായ യാത്രാശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേരിട്ട് കടന്നു വന്ന് ഈ ബീച്ചിലാണ് ആദ്യമായി സംസാരിക്കാൻ നേതൃത്വം കൊടുത്തത്. രാജ്യത്തിന്റെ ദേശീയ ദൈക്ഷണിക സ്വാതന്ത്ര്യ സമരത്തിന്റെ പണ്ടാവിൽ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത 36 ദിവസം ചോരക്കുഞ്ഞിനെയും കയ്യിലേന്തി കാരാഗ്രഹത്തിലേക്ക് നടന്നുപോയ ഓപ്പോൾ എന്ന് പറയുന്ന കുട്ടിമാരു അമ്മയ്ക്ക് ജന്മം കൊടുത്ത് അവർക്ക് പരിപാലനമായിട്ടുള്ള പൈതൃകത്തിന്റെ പണ്ടാവ് നൽകിയതായിരിക്കുന്ന ഈ കോഴിക്കോട് പട്ടണം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും കെ പി കേശവേനോന്റെയും സി കെ ഗോവിന്ദൻ നായർ അടക്കമുള്ളതായിരിക്കുന്ന എം ഡി അബൂസാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ മറ്റ് പൈതൃകത്തിന്റെ പ്രവർത്തകന്മാരുടെ നീണ്ട ത്യാഗോജ്ജലമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ദീപ്തമായിട്ടുള്ള അരുണാഭമായ രക്താഭമായ ചെറുത്തുനിൽപ്പിന്റെ അധ്യായമുള്ള ഈ കോഴിക്കോട് വെച്ചുകൊണ്ട് ചരിത്രമുറങ്ങുന്ന ഈ ചിന്തൻ ശിബിരത്തിന്റെ അവസാനത്തെ നയപ്രഖ്യാപനം നടത്തുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രോജ്വലമായിട്ടുള്ള സമരമുഖത്തെ വീണ്ടെടുക്കാൻ, അതിന്റെ ദൈക്ഷണിക മേഖലയെ വീണ്ടെടുക്കാൻ, അതിന്റെ സർഗാത്മകവും രചനാത്മകവുമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, അതിന്റെ അറ്റുപോയിട്ടുള്ള വിലക്കി ചേർക്കേണ്ടതായിരിക്കുന്ന ജനബന്ധത്തിന്റെ ഊഷ്മളമായിട്ടുള്ള മേഖലകളെ മുഴുവൻ തിരിച്ചു പിടിക്കാൻ, ആ വലിയ തിരിച്ചു പിടിക്കലിന്റെ ആശയപരമായിട്ടുള്ള ദൃഢീകരണത്തിന്റെ കൃത്യതയാർന്ന സാമൂഹ്യ ബന്ധത്തിന്റെയും കൃത്യതയാർന്ന ആശയ സമ്പൂർത്തീകരണത്തിന്റെയും പൊസിഷനിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന മണിക്കൂറുകൾ നീണ്ടതായ ചർച്ചകളുടെ ഉപക്രമത്തിന്റെ അവസാനം പ്രഖ്യാപനത്തിലേക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ കടന്നു വരികയാണ്. ഞാൻ നിങ്ങളെ ഏവരെയും ഈ പ്രത്യേകമായിട്ടുള്ള പരിപാടിയിലേക്ക്, മാധ്യമ പ്രവർത്തകർ മറ്റ് സഹപ്രവർത്തകന്മാർ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം രണ്ടു ദിവസം ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് വെച്ചുകൊണ്ട് സാമൂഹികരുടെയും കുഞ്ഞാലി മറിക്കാർമാരുടെയും കുതിര കുളമ്പടി വെച്ചവർക്ക് നാദയേച്ച കേട്ട ഏറ്റവും വലിയ സൗഹാർദ്ദത്തിന്റെ പിടിനാളത്തിന്റെ ആർത്തനാദം എല്ലാ മേഖലകളിലൂടെയും കടന്നുപോകുന്ന ഈ കോഴിക്കോട് നഗരം കോൺഗ്രസ് ചരിത്രത്തിന് പുതിയതായിരിക്കുന്ന അധ്യായത്തിന് തുടക്കം കുറിക്കുമ്പോ ഇവിടേക്ക് പരിമിതികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിമിതികളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നുപോകണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അവസാനത്തെ ക്യാമ്പിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഡിക്ലറേഷൻ, ആ ഡിക്ലറേഷൻ നടത്തുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റാണ്, പ്രതിപക്ഷ നേതാവ് മിഷൻ 2024 അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം രൂപകൽപ്പന ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആശയപരമായിട്ടുള്ള പൊസിഷനിങ്ങിന് നമ്മൾ നേതൃത്വം കൊടുത്തു. എല്ലാം കഴിഞ്ഞ് പ്രവർത്തകന്മാർ ആശയത്തിന്റെ ദൃഢീകരണം വഹിച്ച് കടന്നുപോകാൻ, ഇതിന്റെ അന്തിമ ഡിക്ലറേഷന് നേതൃത്വം കൊടുക്കാൻ, ചരിത്രത്തിൽ കോൺഗ്രസിന്റെ കോഴിക്കോട് ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്ന അതിപ്രധാനമായ ഡിക്ലറേഷൻ നേതൃത്വം കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരണീയനും ബഹുമാനീയനുമായ പ്രസിഡന്റ് കെ സുധാകരൻ എം പി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ.